അവിടെ നിന്ന് പ്രാവിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈകള്. സത്യം പറയല്ലേ, ഞാനാ നിന്റെ അഭിനയം നിർത്തത്തിരി, പ്ലീസ് ഒന്ന് നിർത്തി. എനിക്കിവിടെ താന്ന് ചോദിച്ചു തന്നെ ജസ്റ്റ് മലയാളിയാണോ? ആക്ച്വലി ഞാനിപ്പോ ഈ സ്ട്രീമും സിനിമയൊക്കെ കണ്ടിട്ടാണ് മലയാളം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് മലയാളം അങ്ങനെ വലുതായിട്ട് അറിഞ്ഞൂടാ. ഞാൻ ആക്ച്വലി അമേരിക്കയിലെ തൃശ്ശൂർ പൂരത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ അവിടെയാണ് സെറ്റിൽഡ് ആയിരുന്നു അവിടെ തന്നെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇവിടത്തെ കുറെ സ്ട്രീംസ് ഒക്കെ കണ്ടു കണ്ട് ഇങ്ങനെ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോ സായിപ്പിന്റെയും അതുപോലെ ബ്ലൈൻഡ് റിബൽ ഇവരുടെയൊക്കെ സ്ട്രീമൊക്കെ കണ്ട് ഇങ്ങനെ മലയാളം പഠിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് 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 മലയാളം ഇങ്ങനെ പഠിച്ചു വന്നോണ്ടിരിക്കുക. ഉടനെ തന്നെ മലയാളിയാവും. താങ്ക് യു, താങ്ക് യു. വെൽക്കം ദ സ്ട്രീം, വെൽക്കം ദ സ്ട്രീം. രാത്രി 1 മണി ആയപ്പോ വന്നിരിക്കുക. തെറപ്പനീസ് ലൈഫ് ഔട്ടിൽ വിവാസം എന്നെ സപ്പോർട്ട് ചെയ്യാമോ? എടാ ഞാൻ ഇതേ കുരുങ്ങി തല അടിച്ച് വീണ്. ആ ഇല്ല, യോ കേറ് 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 കേറ്. നമ്മളെ കണ്ടു അടിച്ച് കീറുവാണ് സാറാ. അമ്മ അയ്യോ, ഞാൻ ഇവിടെ ഒട്ടി. എനിക്ക് ഈ പിഴച്ച തോക്കും ഒരു സ്കോപ്പ് പോലും, ഒരു കളി പോലും ഒരു സ്കോപ്പ് കിട്ടത്തില്ല. ഒരു റെഡ് ഡോട്ട് പോലും കിട്ടൂല എനിക്ക്. അതിനു മുമ്പ് ഞാൻ തീരും. എന്ത്, എവിടുന്ന സാർ അടിയുന്നേ? റൈറ്റ് ലെഫ്റ്റ് നിന്ന്. ഓ, അടിയായിരുന്നല്ലേ കിട്ടിയെന്ന് പറഞ്ഞത്. എനിക്ക് ഇവിടെ താന്ന് ചോദിച്ചു തന്നെ ജസ്റ്റ്. എടാ ആ ഗണ്ണൊന്നും എടുത്തോട്ടെ, എന്നെ അടിക്കല്ല. ആളുണ്ട്, ആളുണ്ട്, അടിക്കും. എന്റെ അമ്മ ഫുൾ സ്കോഡ് നോക്കിയിരിക്കുന്നളിയോ? നോക്കിയാ ചത്ത്, കണ്ണ് അമ്മരെ ദൃഷ്ടി പതിഞ്ഞാ മരിച്ചു. ഞാൻ ഇല്ല സരകണോ, ഞാൻ പോയേ. ഇനി എന്നെ വേണ്ട സാറേ, ഞാൻ എന്റെ കൂടെ. ആ നമുക്ക് ഒരുമിച്ച് കളിക്കണം. അളിയ ഫുൾ സ്കോഡ് പുഷ് ചെയ്യുന്നു എന്റെ എന്റെ ഫ്രണ്ടിൽ നിന്ന്. ആണാ സ്കോഡോ സീക്കറിയോ അമ്മര്, അല്ല വേറെ സീക്കറിയോ അമ്മര്. അടിക്കു മാത്രം പഞ്ഞല്ലോ, താഴെ ഇറങ്ങിയേ. ഇവിടെ കവർ ചെയ്യുന്ന, കവർ ചെയ്യുന്ന, ഇവിടെ കവർ ചെയ്യുന്ന. എങ്ങോട്ടോ തിരിഞ്ഞിരുന്നവന്റെ ചന്തിക്ക് രണ്ടടി കൊടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച് ചത്ത്. എടാ എനിക്കൊരു റെഡ് ഡോട്ട് കിട്ടുന്നില്ല. അടുത്താ പുഷ് ചെയ്യുന്നേ ഫ്രണ്ടിലത്തെ ഈ ടവറിന്റെ അവിടത്തെ. സറാത്തറിയേ, സറാത്തർ അകത്തോട്ട് അവര് അവർക്ക് കാണാം. ഇവിടെ നമ്മുടെ ഫ്രണ്ട് എന്റെ ബ്ലൂ മാർക്കിലെ ആള്. എനിക്ക് മാത്രമുള്ള റെഡ് ഡോട്ടും കിട്ടൂല, ഒരു നല്ല തോക്കും കിട്ടൂലേ, ബാക്കി എല്ലാവർക്കും. ഞാൻ എണീറ്റ് മാറിയാതിയായിരുന്നു. ഞാൻ മാറിയാതിയായിരുന്നു. മില്ലി സെക്കൻഡേ ഉള്ളു.
ഞാൻ അവിടെ ഇരിക്കല്ലേ, ഞാൻ കവർ ചെയ്യൂലേ. ഒരു മില്ലി സെക്കൻഡ് ഉള്ള റിവ്യൂ ചെയ്യാൻ ഒരു സെക്കൻഡ് അത് കൂടെ കണ്ടു കാട്ടാന്ന് വിചാരിച്ചില്ലേ. അല്ല ഞാൻ അവനെ സാറേ കൂടെ എടുത്താലോന്ന് ആലോചിച്ച്. ഞാൻ അവിടെ ഇരിക്കല്ലേ, ഞാൻ കവർ ചെയ്യൂലേ. ഞാൻ ഒരു മില്ലി സെക്കൻഡ് ഉള്ള റിവ്യൂ ചെയ്യാൻ ഒരു സെക്കൻഡ് അത് കൂടെ കണ്ടു കാട്ടാന്ന് വിചാരിച്ചില്ലേ. അല്ല ഞാൻ അവനെ സാറേ കൂടെ എടുത്താലോന്ന് ആലോചിച്ച്. 8 സെക്കൻഡ് 10 സെക്കൻഡ് ഒന്നേന്ന് പോവില്ലേ. അതാണ് അവന്റെ പ്രശ്നം. നീ ചത്ത് നോക്കാണ്ട് രണ്ടു പേരും എടുക്കാനുള്ള 16 സെക്കൻഡിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാം. എന്നിട്ട് എന്റെ ഡാമേജ് നോക്കടാ, 108 ഡാമേജ്. ഒരു കളിയെങ്കിലും നിങ്ങൾ കണ്ടോ? എനിക്ക് റെഡ് ഡോട്ട് എന്തെങ്കിലും കിട്ടണത്. ഇവനിരുന്ന് അവിടെ ഇരുന്ന് പ്രാവിക്കൊണ്ടിരിക്കുകയാണ് റൈകള്. സത്യം പറയല്ലേ, ഞാനാ അവനെ നിർത്തത്തിരി മുഴുവൻ ചാറ്റ് മുഴുവൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പ്രാക്ക് 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 എന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ലെന്ന് പറഞ്ഞു. അതിനാണോ ഞാൻ നമ്മൾ കേട്ടില്ല ഇവിടെ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്ത് സംസാരിച്ച് ചാറ്റ് കമന്റ് വായിച്ചോണ്ടിരിക്കണേ. എനിക്ക് നല്ലോണം അറിയാം. എന്റെ അളിയാ ഞാൻ അതല്ല പറഞ്ഞ, എന്റെ തല പൊട്ടി തെറിച്ചു പോട്ടെ. സരക്കണ്ണന്റെ സരക്കണ്ണ ഹായ്, അണ്ണന്റെ അനിയൻ ഇവിടെ ഉണ്ടെന്ന് സൈൻ അബിത്ത്. മുഹമ്മദ് അസിഫ് ബ്രോ, താങ്ക് യു സോ മച്ച് പൊട്ടി. അണ്ണ എന്റെ ഹൗസ് എറണാകുളാണ്, ഒരു ഉമ്മ എറണാകുളാണെന്ന് നീ എടുത്ത് പറഞ്ഞോണ്ട്. ഉമ്മ അതെന്ത്, എറണാകുളത്തുള്ളവർക്ക് മാത്രമേ ഉമ്മ എടുക്കത്തുള്ളു. അതെന്തൊരു നീ അങ്ങനെ പറഞ്ഞേ, വെറും പ്രാക്കാ. നീയൊക്കെ വിഷ വിത്തുക്കളാടാ, നീയൊക്കെ നീയൊക്കെ വെറും വിഷങ്ങളാണ് നീയൊക്കെ. ഞാൻ അവിടെ വെറുതെ ഞാൻ ചത്തട്ടെ എന്റെ കാര്യം നോക്കി, ഞാൻ ചാറ്റ് നോക്കി നിന്നോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ. പറയാൻ രണ്ട് ബുദ്ധിയില്ലാത്ത ഓപ്പണിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന ഒരാൾ ഓപ്പണിൽ റിവ്യൂ ചെയ്യാൻ ഇരുന്ന് കൊടുക്കും. അല്ല ഞാൻ അകത്ത് പോയി റിവ്യൂ എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് പോക്കൂടെ സാറാ, എന്തിനാ ഈ പേര് കേൾപ്പിക്കുന്നത് സാറാ? സാറാ ഫ്രണ്ടില് ആളെ കണ്ട എനിക്ക് നന്നാവൂല. എത്ര പറഞ്ഞാൽ ഒരു സെക്കൻഡേ ഉള്ളതുകൊണ്ട് ഞാൻ പിടിക്കാന്ന് വിചാരിച്ചു. കണ്ടിട്ടു സത്യം അവൻ കയ്യിൽ ഗണ്ണില്ലാതാണ്. അപ്പൊ 1 സെക്കൻഡ് ആനിമേഷൻ ടൈം, 1 സെക്കൻഡ് റെവ്വിംഗ് ടൈം. ജാസ്മിൻ തന്നെ ബാബു, എത്ര പറഞ്ഞാലും അനുസരിക്കുകയില്ല, നന്നാവുകയില്ല. സാറേ എത്ര മില്ലി സെക്കൻഡ് ഉണ്ടായിരുന്നു നിനക്ക്? ജാസ്മിന്റെ വല്ല പ്രശ്നം ഉണ്ടായിരിക്കും സത്യം പറയാനൊക്കെ. രണ്ടാം കെട്ട് തന്നെ സത്യം ഇത് കൊണ്ടുപോകും. വലിയ ടൈം ഇല്ല ആളെ, എനിക്ക് അങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല, പറ്റാത്തോണ്ടാണ്. ഓശോ, എന്നാലും അത് നീ അങ്ങനെ പറയുമ്പോ എന്തായാലും 40 രൂപ എന്ന് പറഞ്ഞത് മോശമായിരുന്നു. ബാക്കി 2 എണ്ണം നീ 100 രൂപ എന്നല്ലേ പറഞ്ഞത്.